2018 മെയ് 14 സമയം 8:24 ഇംഗ്ലണ്ടിലെ മിഡിൽസ് ബ്രോ ആണ് സംഭവ സ്ഥലം. അവിടുത്തെ എമർജൻസി നമ്പറായ 999-ലേക്ക് മിട്ടാസ് പട്ടേൽ എന്ന് പറയുന്ന ഒരു യുവാവ് വിളിക്കുകയാണ്. അയാൾ പറഞ്ഞത്, എൻ്റെ ഭാര്യയായ ജെസിക പട്ടേലിനെ വീട്ടിൽ വെച്ച് ആരോ കൊന്നിരിക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം. കരഞ്ഞുകൊണ്ടാണ് അയാൾ അവർക്ക് വിളിച്ചത്. അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയ പോലീസുകാർ കണ്ടത് മരിച്ചെടുക്കുന്ന ജെസിക പട്ടേലിനെയാണ്. അതേപോലെ തന്നെ ആ റൂം ആകെ അലങ്കോലമായ രീതിയിലായിരുന്നു. ആരാണ് ജെസിക പട്ടേൽ? ആരാണ് ജെസിക പട്ടേലിനെ കൊന്നത്? എന്തിനായിരിക്കും? വളരെ നിഗൂഢതകൾ നിറഞ്ഞ, ടിസ്റ്റുകൾ നിറഞ്ഞ ഈ ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാർ അങ്ങോട്ടെത്തി. പോലീസുകാർ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. മിട്ടാസ് പട്ടേലിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. മിട്ടാസ് പട്ടേലിനോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മിട്ടാസ് പട്ടേൽ പറഞ്ഞത്, എനിക്കങ്ങനെ ആരെയും സംശയം ഇല്ല എന്നാണ്. അങ്ങനെ പോലീസുകാരുടെ പരിശോധനയിൽ, ഫോറൻസിക് പരിശോധനയിൽ നിന്ന് ഇവരുടെ രണ്ട് പേരുടേതേ അല്ലാത്ത ഒരു ഫിംഗർ പ്രിൻ്റോ അതേപോലെ തന്നെ ബൂട്ട് പ്രിൻ്റോ ഒന്നും തന്നെ കിട്ടിയില്ല. പിന്നീട് പോലീസുകാർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. ആ ദൃശ്യങ്ങളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത്, 3:30 ആകുമ്പോൾ മിട്ടാസ് പട്ടേൽ ജിം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. 7:00 ആകുമ്പോൾ ഫാർമസിയിലെ ജോലികൾ കഴിഞ്ഞ് ജെസിക പട്ടേൽ വീട്ടിലേക്ക് വരുന്നു. പിന്നീട് മിട്ടാസ് പട്ടേൽ പുറത്തേക്ക് പോകുന്നത് 7:42 തിരിച്ചു വരുന്നത് 8:15. പോലീസുകാർക്ക് വിളിക്കുന്നത് 8:24. പക്ഷേ 7:00 വന്ന ജെസിക പട്ടേൽ പിന്നീട് പുറത്തേക്ക് പോയിട്ടുമില്ല. അതായത് 7:42 8:15 ഇടയിലായിരിക്കും ഈ കൊല നടന്നിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷേ 7:42 8:15 ഇടയിൽ ആ CCTVയിൽ ആരും വരുന്നതൊന്നും പതിഞ്ഞിട്ടില്ല. അതായത് കൊലയാളി എന്ന് സംശയിക്കാവുന്ന ആരുടെയും ഫൂട്ടേജ് അതിലില്ല. അങ്ങനെ പോലീസുകാർ ജെസികയുടെ കുടുംബത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലായി. അതായത് ജെസിക ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അതേപോലെ തന്നെ വലിയൊരു കുടുംബം, ഏകദേശം 12 ആളുകൾ വരുന്ന കുടുംബത്തിലാണ് ജെസിക ജനിച്ചത്. അവിടുത്തെ ആദ്യത്തെ കൺമണിയാണ് ജെസിക. വളരെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന, വളരെ സൗന്ദര്യവതിയായ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടിയാണ് ജെസിക. ചെറുപ്പം മുതലേ ഫാർമിസ്റ്റായിട്ട് ജോലി ചെയ്യണം എന്നാണ് ജെസികയുടെ ആഗ്രഹം. ബേസിക്കായുള്ള പഠനങ്ങൾക്ക് ശേഷം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിക്കുന്നതിന് ഇടയിലാണ് മിട്ടാസ് പട്ടേലുമായി പരിചയപ്പെടുന്നത്. പിന്നീട് 2006 ജെസികയുടെ അമ്മയ്ക്ക് ക്യാൻസർ വരികയാണ്. അപ്പോൾ താൽക്കാലികമായി തൻ്റെ പഠനം ജെസിക നിർത്തുന്നുണ്ട് അമ്മയെ പരിചരിക്കാൻ വേണ്ടി. പിന്നീട് അമ്മ മരണപ്പെട്ടു. ഈ ഒരു അമ്മയുടെ മരണം ജെസികക്ക് വളരെയധികം വലിയൊരു ഷോക്കാണ് ഉണ്ടാക്കിയത്. ഈ ഒരു സമയത്ത് ജെസികയെ ആശ്വസിപ്പിക്കാനും മറ്റുമായി നിന്നിരുന്നത് മിട്ടാസ് പട്ടേലാണ്. സ്വാഭാവികമായി അവർ പ്രണയത്തിലായി. 2008 തൻ്റെ അച്ഛനോട് ഈ ഒരു പ്രണയം തുറന്നു പറയുന്നുണ്ട് ജെസിക. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. പിന്നീട് 2009 എല്ലാവരുടെയും സമ്മതത്തോടെ ഇവർ കല്യാണം കഴിക്കുകയാണ്. പിന്നീട് ഇവർ ഒരുമിച്ചായി ജീവിതം. പക്ഷേ 2 കഴിഞ്ഞിട്ട് ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും വലിയൊരു ഫാമിലിയിലാണ് ഇവർ ജീവിക്കുന്നത്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പിന്നീട് അവർ ഈ രണ്ടുപേരും മാറി താമസിക്കാൻ തുടങ്ങി. അതായത് ഇംഗ്ലണ്ടിലെ മിഡിൽസ് ബ്രോയിലേക്ക് അവർ താമസം മാറ്റി. മിഡിൽസ് ബ്രോയിലേക്ക് താമസം മാറ്റിയതിന് ശേഷം അവിടെ ഒരു കട ലീസിനെടുത്തു. അവിടെ എന്നിട്ട് അവരൊരു ഫാർമസി തുടങ്ങി. ആ ഒരു ഫാർമസിയിൽ ഇവർ രണ്ടുപേരുമാണ് ജോലി ചെയ്തിരുന്നത്. വീട്ടുകാരെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസുകാർക്ക് മിട്ടാസ് പട്ടേലിനെ സംശയമായി. കാരണം ഈ ഒരു സഹോദരിയുടെ മൊഴിയും അതേപോലെ തന്നെ വീട്ടിൽ മറ്റൊരു ഫിംഗർ പ്രിൻസോ അല്ലെങ്കിൽ CCTV ഫുട്ടേജിൽ മറ്റാരെയും കാണാതായപ്പോൾ മിട്ടാസ് പട്ടേൽ തന്നെയാണോ ഇത് ചെയ്തതെന്ന് പോലീസുകാർക്ക് സംശയമായി. ആ ഒരു സംശയം തീർക്കാൻ വേണ്ടി മിട്ടാസ് പട്ടേലിനെ വീട് സെർച്ച് ചെയ്തു. ആ വീട് സെർച്ച് ചെയ്തില്ല, ലാപ്ടോപ്പും മൊബൈലും എല്ലാം സെർച്ച് ചെയ്തിരുന്നു. അങ്ങനെ ആ ലാപ്ടോപ്പിൽ നിന്ന് പോലീസുകാർക്ക് മനസ്സിലായത് ഹൗ ടു കിൽ വൈഫ് എന്ന് ഇയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇയാളുടെ മൊബൈലിൽ ഗ്ലൈൻഡർ എന്ന് പറയുന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിരുന്നു. അതിൽ ഇയാൾ ഒരാളുമായിട്ട് ഇല്ലീഗലായിട്ടുള്ള അഫയർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാറ്റും മറ്റുമൊക്കെ പോലീസുകാർക്ക് കിട്ടി. അങ്ങനെ പോലീസുകാർ ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഇയാൾ ഇതൊന്നും സമ്മതിക്കുന്നില്ല. കണ്ടപ്പോൾ പോലീസുകാർ ഈ തെളിവുകളൊക്കെ അയാളെ കാണിച്ചു കൊടുത്തു. പിന്നീട് പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും എന്താണ് സംഭവിച്ചത് എന്ന് പറയാനും തുടങ്ങി. അയാൾ പറഞ്ഞു, ജെസികയുമായി എനിക്ക് ജീവിക്കുന്നത് ഇഷ്ടമില്ല. പിന്നീട് 2011 ഗ്ലൈൻഡർ ആപ്പ് വഴിയുമാണ് ഈ ഒരു വ്യക്തിയുമായി ഒരു ഇല്ലീഗലായിട്ടുള്ള അഫയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു വ്യക്തിയെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഈ ഒരു ബന്ധം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് ജെസികയ്ക്ക് കുട്ടികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എൻ്റെ സ്പാം കൗണ്ട് കുറക്കാൻ വേണ്ടി ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചിരുന്നു. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞത് ജെസികയുടെ ഫാമിലിയുടെ പ്രശ്നമാണ്, ജെസികയുടെ പ്രശ്നമാണ് എന്നൊക്കെയാണ്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ചാറ്റൊക്കെ, ഇല്ലീഗലായിട്ടുള്ള അഫയറുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള ചാറ്റൊക്കെ ജെസിക പിന്നീട് കാണുകയും ഇവരുടെയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ 2018 May 14 രാത്രി 7:00 വീട്ടിലേക്ക് വന്ന ജെസിക ഇയാളുടെ കമ്പ്യൂട്ടറിൽ, അതായത് ഇയാളുടെ ലാപ്ടോപ്പിൽ പല ചാറ്റുകൾ കാണുകയാണ്.
ആ ചാറ്റ് ജെസീക വായിച്ചു. അതായത് അതിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ജെസീകയെ കൊന്നു കഴിഞ്ഞാൽ ഇവളുടെ തുക, ഏകദേശം ഇൻഷുറൻസ് ആയുള്ള തുക 2 മില്യൺ പൗണ്ട് ഇയാൾക്ക് കിട്ടും. അതുമായി ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള അഫെയറുള്ള വ്യക്തിയുമായി ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്യാം എന്നാണ് അയാൾ ആ ചാറ്റിൽ പറഞ്ഞിരുന്നത്. ഈ ചാറ്റൊക്കെ ജെസീക കാണുകയും മിഠാസ് പട്ടേലുമായി ബഹളമുണ്ടാവുകയും പ്രശ്നമുണ്ടാവുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഇയാൾ ഒരു ക്യാരി ബാഗ് യൂസ് ചെയ്തുകൊണ്ട് ജെസീകയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇത്ര നല്ല ഭംഗിയുള്ള ഒരു ഭാര്യയെ വിട്ട് ഇയാളൊരു അഫെയർ സ്ഥാപിച്ചത് അമീൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു ഗെയുമായിട്ടായിരുന്നു. 2011 പരിചയപ്പെട്ട ഈ ഒരു അമീൻ പട്ടേൽ ഓസ്ട്രേലിയയിൽ സെറ്റിലായിരുന്നു. അങ്ങനെയാണ് ജെസീകയെ കൊന്ന് ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ചെയ്യാം എന്ന് ഇയാൾ വിചാരിച്ചത്. 2018 മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് 2018 ഡിസംബറിൽ ഇയാൾക്ക് കോടതി 30 വർഷം തടവ് ഇരിക്കുകയും ഉണ്ടായി. ജെസീക പട്ടേലിൻ്റെയും മിഠാസ് പട്ടേലിൻ്റെയും കഥ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.